ചക്കയ്ക്ക് ചുക്ക് നല്ല കറി വെച്ച് കൊളാമ്പിയിൽ വിളമ്പുക. ഒരുപക്ഷെ ഇന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രായമോ എന്നേക്കാൾ താഴെ പ്രായമുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ അത്ഭുതത്തോടു കൂടി നോക്കിയേക്കാം. ഇനി ഇപ്പോൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഏറിയാൽ ഒരു 10 വർഷം അല്ലെങ്കിൽ പരമാവധി ഒരു 15 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരുന്ന സമയത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ ചക്കയ്ക്ക് ചുക്ക് എന്നും അല്ലെങ്കിൽ നല്ല കറി വെച്ച് കൊളാമ്പിയിൽ വിളമ്പുക എന്നും എല്ലാം കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടി അത് പറഞ്ഞയാളെ നോക്കുന്ന സന്ദർഭം ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പഴഞ്ചൊല്ലുകളാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷയെ നമ്മുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ്. ആ സമൂഹത്തിലെ ജീവിതവുമായിട്ട് ജനജീവിതവുമായിട്ട് ജനങ്ങളുടെ നിത്യോപയോഗ വസ്തുക്കളുമായിട്ട് ബന്ധമുള്ള ചൊല്ലുകളുണ്ടാവുക എന്നുള്ളത്. ഇത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും അവരുടെ സ്വന്തം ഭാഷയിൽ അവരുടെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിലുള്ള ചൊല്ലുകളുണ്ട്. മാത്രവുമല്ല അതൊക്കെ തന്നെ ഒരു പരിധിവരെ കടൽ കടന്നും മറ്റ് രാജ്യങ്ങളിലേക്കെത്തി അവിടുത്തെ ഭാഷയുമായി കലർന്ന് അതെല്ലാം ഏറെക്കുറെ നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ തദ്ദേശീയമായി മാറിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പഴഞ്ചൊല്ലുകൾക്ക് യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഒരു 50 വയസ്സിനൊക്കെ മേലെ പ്രായമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ നീണ്ടുപോകുന്ന സംഭാഷണത്തിനിടയിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു പഴഞ്ചൊല്ലെങ്കിലും താൻ പറയുന്ന വിഷയത്തെ ഉദാഹരിക്കാനായിട്ടോ ബലപ്പെടുത്താനായിട്ടോ പറയാതെ പറ്റില്ല. ഇത് ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും പുതിയ ചെറുപ്പക്കാരുടെ വർത്തമാനത്തിൽ അവരുടെ ആശയവിനിമയത്തിൽ തീരെ കടന്നു വരുന്നില്ല. ഞാൻ അത്ഭുതത്തോടു കൂടി കുറച്ചു കാലമായി നിരീക്ഷിച്ചു വരുന്ന ഒരു കാര്യമാണത്. അങ്ങനെ അത് ഇല്ലാതാവുന്നതിൻ്റെ പുറകിലുള്ളൊരു കാര്യം നമ്മുടെ ജീവിതം നമ്മുടെ മലയാളിയുടെ ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു ജീവിത രീതിയുമായിട്ട് പാടേ അകന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാർഷിക വൃത്തിയുമായിട്ടും ഗ്രാമ സംസ്കൃതിയുമായിട്ടും തനിമയോടുകൂടി ചേർന്ന് പോയിരുന്ന ജീവിതത്തെ അതിൻ്റെ ആ സൗന്ദര്യ ഭാവങ്ങളിൽ നിന്നെല്ലാം അകറ്റി മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ പഴഞ്ചൊല്ലുകളെല്ലാം നമുക്ക് അപ്രത്യക്ഷമായത്. ഇപ്പോൾ ചക്കയ്ക്ക് ചുക്ക എന്ന് പറഞ്ഞാൽ ചക്ക എന്നുള്ളത് തന്നെ എന്താണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. അത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ ചുക്ക് എന്താണെന്ന് ചോദിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് ഏറ്റവും പുതിയ ഇന്നൊരു 10 വയസ്സ് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ലാതെ അവരത് ചോദിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ ഒന്നോ രണ്ടോ ഗ്രാമങ്ങളിലെ ചില കുട്ടികളെ ഒരുപക്ഷെ അപവാദമായിട്ടുണ്ടായേക്കാം, അത്ര തന്നെ. അപ്പോൾ ചക്ക കഴിച്ചാൽ വയറിന് ഒരുപക്ഷെ അസ്വസ്ഥതകളുണ്ടാകുമെന്നും കൂടുതലായിട്ട് ചക്ക കഴിച്ചിട്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യത്തെ മാറ്റാൻ ചുക്ക് ഉപകരിക്കുമെന്നുള്ള ഒരു അറിവ്, അത് ഒരേ സമയം വൈദ്യശാസ്ത്രത്തിൻ്റെ സൂചനയാണ്, നാട്ടുവൈദ്യത്തിൻ്റെ സൂചനയാണ്, രണ്ട് ഒരു ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ സൂചനയാണ്, മൂന്ന് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ദാരിദ്ര്യത്തിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനെ വന്നിരുന്ന ഒരു സമയത്ത് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോയി വലിയ ശസ്ത്രക്രിയകൾക്കോ വലിയ തരത്തിലുള്ള സ്കാനിങ്ങിനോ വിധേയനാവാൻ നിവൃത്തിയില്ലാതെ വന്നിരുന്ന സാധാരണക്കാരന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഔഷധമാണ് ചുക്ക് എന്നുള്ള എല്ലാമുള്ള വലിയ വലിയ അറിവുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ആ ഒറ്റ വരിയിൽ നിൽക്കുന്ന ഒരു പഴഞ്ചൊല്ല്. ഒന്ന് ആലോചിച്ച് നോക്കും, ഇന്ന് നമുക്ക് അസുഖം വരുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മുടെ അടുക്കളയിലേക്കല്ല ഓടുന്നത്, മറിച്ച് നമ്മൾ പുറത്തേക്കാണ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ, ഒരു 20-30 വർഷങ്ങൾക്ക് മുൻപ് വരെ അസുഖങ്ങൾക്ക് അകത്തേക്ക് ഓടാമായിരുന്നു. അകത്ത് അസുഖങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള മരുന്നുണ്ടാകുമായിരുന്നു. ഓരോ വീടും എന്നുള്ളത് അല്ലെങ്കിൽ ഓരോ വീടിൻ്റെയും അടുക്കള എന്നുള്ളത് ഒരു പരിധിവരെ നാട്ടുവൈദ്യത്തിൻ്റെ ഒരു കലവറ കൂടിയായിരുന്നു. ഓരോ ഗൃഹസ്ഥനും എന്നുള്ളത് ഒരു വലിയ തരത്തിലുള്ള രോഗശമനങ്ങളുടെ രോഗ അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നതിനുള്ള ഔഷധങ്ങളുടെ അറിവുകൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ന് നമുക്കത് പുറത്തു പോകണം, മെഡിക്കൽ ഷോപ്പിൽ പോകണം, അവിടെ നിൽക്കുന്ന ഫാർമസിസ്റ്റ് പറഞ്ഞു തരുന്ന അലോപ്പതി മരുന്ന് നമുക്ക് കഴിക്കണം. അതല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്നൊരു വിഷമം വന്നാൽ, ശാരീരികമായ ഒരു വിഷമം വന്നാൽ പരിഹരിക്കാൻ മറ്റു വഴികളില്ല. അപ്പോൾ ഇവിടെ ഈ പഴഞ്ചൊല്ലുകൾ അപ്രസക്തമാകുന്നിടത്ത് സംഭവിക്കുന്നത് ഒരു ചെയിനാണ്. മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച, അവൻ്റെ സംസ്കൃതിയെ സംബന്ധിച്ച്, അവൻ്റെ പുരാവൃത്തത്തെ സംബന്ധിച്ച, പാരമ്പര്യത്തെ സംബന്ധിച്ച അറിവുകളുടെ ഒരു സഞ്ചയം ഇല്ലാതാവുകയാണ്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പഴഞ്ചൊല്ലുകളെ തിരിച്ചു പിടിച്ചുകൂടാ? നമ്മുടെ കവിതകളിൽ, നമ്മുടെ കഥകളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ എല്ലാം ഈ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് നമ്മുടെ പഴഞ്ചൊല്ലുകളെ കൊണ്ടുവന്നുകൂടെ? നല്ല കറി വെച്ച് കൊളാമ്പിയിൽ വിളമ്പുക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കൊളാമ്പി എന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കാൻ നമുക്കൊരു പക്ഷേ ഫോട്ടോഗ്രാഫുകളോ അതിൻ്റെ ചിത്രി രേഖാചിത്രങ്ങളോ മാത്രമേ കാണൂ. കൊളാമ്പികൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അപ്രത്യക്ഷമായത് വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും അതുപോലെ തന്നെ പുകയിലയും അതുകൂട്ടി ഉണ്ടാക്കിയിരുന്ന താമ്പൂലമെന്ന് പറയുന്ന നമ്മുടെ വെറ്റില മുറുക്കാനും എല്ലാമാണ്. മാത്രവുമല്ല അങ്ങനെ മുറുക്കിക്കൊണ്ടിരുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്.
ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ സൂചകങ്ങൾ എന്നുള്ളത് നമ്മുടെ ഭാഷ എത്രത്തോളം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ചില അകൽച്ചകളെ ചില ഇല്ലാതാകലുകളെ നമുക്ക് തടയാനാവില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. എല്ലാം നമ്മുടെ ഗ്രഹാതുരത്വമാണ്, എല്ലാം നമ്മുടെ ഓർമ്മകളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തടയാൻ സാധിക്കുകയില്ല. കുറേ കാര്യങ്ങൾ കാലഹരണപ്പെടേണ്ടത് തന്നെയാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവുകൾ ഉണ്ടാകുമ്പോഴെല്ലാം ചില കാര്യങ്ങൾ അപ്രസക്തമാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്നൊരു കാര്യം തന്നെ. പക്ഷേ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പഴഞ്ചൊല്ലുകളിലൂടെ നമുക്ക് പകരാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്കുന്നതില്ല. അത് ഒരിക്കലും അമ്മയും കുഞ്ഞും എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഇല്ലാതാവുന്നേയില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ആ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം പ്രസക്തമായിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ് തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് നോവില്ല എന്നുള്ളത്. ഇത് പക്ഷേ നമുക്ക് നമ്മുടെ പുതിയ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ, അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നവർ ഉണ്ടാകണം. അങ്ങനെ എത്രത്തോളം ആളുകൾക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇവിടെയാണ് എൻ്റെ ഒരു ചിന്ത. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടേതായിരുന്ന മലയാളിയുടേതായിരുന്ന പഴഞ്ചൊല്ലുകളെ കാര്യഗൗരവത്തോടു കൂടി തിരിച്ചു പിടിച്ചുകൂടാ? അതിൽ കാലഹരണപ്പെട്ടു പോകുന്നത് പോകട്ടെ, ചില ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ പോകുന്ന ചില കാര്യങ്ങൾ പോയേക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ അടയ്ക്കയായാൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാ മരമായാൽ മടിയിൽ വയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തെ ഒരുപക്ഷെ പുതിയ കാലത്തിൻ്റെ അടയാളങ്ങളോട് ചേർത്തിട്ട് ചിലപ്പോൾ നമുക്ക് അത് പറയേണ്ടി വരും. കമ്പ്യൂട്ടറിനോടോ അല്ലെങ്കിൽ ഒരു വിമാനത്തോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാങ്കേതിക ഉപകരണത്തോടോ ചേർത്തിട്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഒരു പുതുചൊല്ലായിട്ട് ഉണ്ടാക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ അതിന് അർത്ഥവ്യാപ്തിയുണ്ട്, അതുകൊണ്ട് സൂചിപ്പിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്, അതിൽ കൊടുക്കുന്ന വലിയൊരു ഗുണപാഠങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഭാഷയിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കില്ല. ആ തരത്തിൽ പഴഞ്ചൊല്ലുകളെ തിരിച്ചു പിടിക്കാം, മാത്രമല്ല പുതുചൊല്ലുകളെ നമുക്ക് നിർമ്മിച്ചെടുക്കുകയോ പുതുചൊല്ലുകളെ പഴഞ്ചൊല്ലുകളിൽ നിന്ന് പുതിയതായി രൂപീകരിച്ചെടുക്കുകയോ അവ വിനിമയം ചെയ്യുകയോ ചെയ്യാം. അത് ഒരു പക്ഷേ സുഗമമായ ഒരു ആശയവിനിമയത്തിന് മാത്രമല്ല മനുഷ്യൻ്റെ മലയാളിയുടെ നാട്ടുജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് വലിയൊരു പരിധി വരെ പാഠപുസ്തകങ്ങളായിട്ട് മാറുകയും ചെയ്യും എന്ന് തോന്നുന്നുണ്ട്.